അന്ത്യകൂദാശ സ്വീകരിച്ച് മരണം കാത്തിരിക്കുന്ന അവസ്ഥയിലാണ് നിലവിലെ കോൺഗ്രസ്. കേരളത്തിലും അതെ, കേന്ദ്രത്തിലും അതെ. ആ കോൺഗ്രസിനെ രക്ഷിക്കാനായാണ് അവസാനം രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ കറങ്ങാൻ ഇറങ്ങുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ പദയാത്ര കോൺഗ്രസിന് സഞ്ജീവനി ആയിരിക്കുമെന്നാണ് യാത്രയുടെ ദേശീയ കോർഡിനേറ്റർ ദിഗ്വിജയ് സിംഗും ACC ജനറൽ സെക്രട്ടറി ജയറാം രമേശും വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. പാർട്ടിയെ ശക്തിപ്പെടുത്താനും പ്രവർത്തകരെ സജീവമാക്കാനുമുള്ള യാത്രാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ളതല്ല. ഭൂമിശാസ്ത്രപരവും സുരക്ഷാ സംബന്ധിച്ച കാരണങ്ങളുമാണ് തിരഞ്ഞെടുപ്പ് നടക്കേണ്ട ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലൂടെ യാത്ര പോകാത്തത്. യാത്രയെ പരാജയപ്പെടുത്താൻ BJPയും കേന്ദ്ര സർക്കാരും ശ്രമിക്കുകയാണ്. യാത്രയുമായി സഹകരിക്കാത്ത കോൺഗ്രസുകാർ മോദിയുമായി ഒത്തുകളിക്കുന്നവരാണ്. പദയാത്രയിലൂടെ കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങളെ ജനത്തിന് മുന്നിൽ തുറന്നു കാട്ടും. BJPയുടേത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയമാണ്. പ്രതിപക്ഷ നേതാക്കളെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുകയാണ്. അടുത്ത മാസം 7-ന് കന്യാകുമാരിയിലെ ഗാന്ധി മണ്ഡപത്തിൽ നിന്ന് വൈകിട്ട് 5-ന് തുടങ്ങുന്ന പദയാത്ര 12 സംസ്ഥാനങ്ങളിലൂടെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയും സഞ്ചരിച്ച് 2023 ജനുവരി 30 കശ്മീരിൽ സമാപിക്കും. 11-ന് കേരളത്തിലെത്തുന്ന പദയാത്ര 18 ദിവസം കൊണ്ട് 7 ജില്ലകളിലൂടെ കടന്നു പോകുമെന്നും നേതാക്കൾ അറിയിക്കുന്നു. ACC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ, KPCC പ്രസിഡന്റ് കെ സുധാകരൻ, രമേശ് ചെന്നിത്തല, ഡോക്ടർ ശശി തരൂർ എംപി, കൊടിക്കുന്നിൽ സുരേഷ്, VT ബൽറാം, ദീപ്തിമേരി വർഗീസ്, കെ ജയന്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. കേരളത്തിൽ മുഖ്യ എതിരാളി CPM ആണെങ്കിലും പുറത്ത് അങ്ങനെയല്ലെന്നാണ് ജയറാം രമേശ് പറയുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ സംശയമുള്ളവർ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയോട് ചോദിക്കൂ എന്നായിരുന്നു മറുപടി. എന്നാൽ ഗുലാം നബി ആസാദിനെ കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് ജയറാം രമേശ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. കോൺഗ്രസിലേക്ക് ആളുകൾ വരികയും പോവുകയും ചെയ്യുമെന്നായിരുന്നു ദിഗ്വിജയ് സിംഗിന്റെ മറുപടി. ഇപ്പോൾ പാർട്ടി വിട്ടിയാൽ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായി ഇരുന്നിട്ടുണ്ടെന്നും ഇത്രയും കാലം RSSനെയോ BJPയോ അദ്ദേഹം വിമർശിച്ചിട്ടില്ലെന്നും ഗുലാം നബിയുടെ പേര് പറയാതെ ദിഗ്വിജയ് സിംഗ് പറയുന്നു. രാഹുൽ ഗാന്ധി MPയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഭാരത് ജോഡോ യാത്ര വൻ വിജയമാക്കുമെന്നാണ് ഭാരവാഹികൾ പറയുന്നത്. September 7-ന് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച കശ്മീരിൽ സമാപിക്കുന്ന പദയാത്ര തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. ഭരണഘടനയെ സംരക്ഷിക്കുകയും രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കുകയുമാണ് പദയാത്രയുടെ ലക്ഷ്യം. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആദ്യ അവസാനം 100 പേർ വീതം പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ യോഗേന്ദ്ര യാദവ്, കോൾസെ പാട്ടീൽ, ഗുർദീപ് സപ്പൽ, അമിത് സാഹ, മനോജ് ടി അനിൽകുമാർ, ഗ്ലേവിയസ് അലക്സാണ്ടർ, ജോയ് വേണുഗോപാൽ നായർ എന്നിവർ പങ്കെടുത്തിരുന്നു.